ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുന്ന ഇപ്പം ഇത് ട്രെൻഡായ ചിക്കനാണ്. മുക്കുൽസുവിൻ്റെ കൂട്ടുകാരി അമ്മിണിക്കുട്ടി. അപ്പോൾ അമ്മിണിക്കുട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഫുൾ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാ വേസ്റ്റും ഒക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ചെയ്ത് കുട്ടപ്പയാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് മസാലാസൊക്കെ ശരിക്കും പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നന്നായിട്ട് വരഞ്ഞിട്ടുണ്ട്. ശരിക്കും വരയണം കേട്ടോ. നമ്മൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഫുൾ ചിക്കൻ ഉണ്ടാക്കുന്ന പോലെ ആയിരിക്കില്ല, എല്ലാ സൈഡിലും നന്നായിട്ട് വരയണം. പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണ്ടത് ക്യാപ്സിക്കം, ടൊമാറ്റോ, നാരങ്ങ, ചെറുനാരങ്ങ. അപ്പോൾ ഇതിൻ്റെ മസാല നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ മല്ലിയില കുറച്ചധികം ഇട്ട് കൊടുത്തോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ടോ. പിന്നെ നമുക്ക് രണ്ട് പച്ചമുളക്, ടൊമാറ്റോ, പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി എല്ലാം ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടിയും മറ്റേ കാശ്മീരി ചില്ലിയും കൂടി മിക്സ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് ഒരു ഫൈൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസ് നമുക്കതിലേക്കൊന്ന് പിഴിഞ്ഞു കൊടുക്കണം. അതിൻ്റെ നീരൊഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ചിക്കനിലേക്ക് ഇതൊക്കെ പറ്റുന്നതിന് മുമ്പ് നന്നായിട്ട് അത് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കാം. കാരണം നമ്മൾ ഇത് തേച്ച് കഴിഞ്ഞെല്ലാം കഴിയുമ്പോൾ മാരിനേറ്റ് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഉപ്പ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തന്നെ ഉപ്പ് ശരിക്കും ഉണ്ടാകും. ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറികൾക്കൊന്നും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല നമ്മൾ വിചാരിക്കുന്നത് അറിയാലോ. അപ്പോൾ നന്നായിട്ട് ഞാനിപ്പോൾ ആ വരഞ്ഞിട്ടുണ്ടല്ലോ, ശരിക്കും വരഞ്ഞു കൊടുക്കുക. എന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും മസാലയൊക്കെ ഒന്ന് കയറുള്ളൂ, ചിക്കനൊരു അപാര ടേസ്റ്റ് വരുള്ളൂ. ഈ ഒരു മസാലയാണ് ചിക്കൻ്റെ മെയിൻ ടേസ്റ്റ്. ഞാനൊരു ഒരു സ്റ്റിക്ക് എടുത്തിട്ട് കൈ, നമ്മൾ ആ കാലുണ്ടല്ലോ, കാല് നന്നായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് ഇരിക്കട്ടെ. ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിക്സ് വെച്ചിട്ട് നമുക്ക് അത് ഒന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കണ്ടേ, അമ്മിണിക്കുട്ടിയുടെ കാലൊന്ന് അനങ്ങാതിരിക്കണ്ടേ. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കർ മതി നമുക്ക് അമ്മിണിക്കുട്ടിയിൽ നിന്ന് റെഡിയാക്കി എടുക്കാൻ. കുക്കറിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എണ്ണ മതിയാവും, കാരണം നമ്മൾ ഈ ചിക്കനിൽ ശരിക്കും ഈ നെയ്യ് ഇറങ്ങുമല്ലോ, എണ്ണ ഓയിൽ ഇറങ്ങുമല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് എണ്ണ മതി, അധികമൊന്നും എണ്ണ വേണ്ട. ഒന്ന് ഇതുപോലെ ഒന്ന് കമത്തിയിട്ട് കൊടുക്കുക കേട്ടോ, ഇതേപോലെ ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ബാക്കി വന്ന മസാലയൊക്കെ ഉണ്ടല്ലോ, ആ പ്ലേറ്റിൽ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ കുറേ മസാലസൊക്കെ ഊസായിട്ട് വരും, അതൊക്കെ ശരിക്കും അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒന്നും നമ്മൾ വേസ്റ്റ് ചെയ്യണ്ട, അതിലെല്ലാം നന്നായിട്ട് പിടിച്ചോട്ടെ. കുക്കർ ഒന്ന് അടച്ച് വയ്ക്കാം. അമ്മിണിക്കുട്ടി ഇവിടെ വെന്തിട്ടുണ്ട്, ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ട് വിസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കുക്കറിനനുസരിച്ച് അത് മാറും. നിങ്ങളുടെ എങ്ങനെയാണെന്നനുസരിച്ച് അത് വെച്ച് ചെയ്താൽ മതി. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് രണ്ട് വിസിലടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിന് ഇറങ്ങി വന്ന എണ്ണയും നെയ്യില്ലേ, അതാണ് ഞാൻ ആ പാനിൽ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് നമ്മളത് വേസ്റ്റ് ചെയ്യേണ്ട ആ എണ്ണയിൽ തന്നെയാണ് ഇനി നമ്മൾ ഈ ചിക്കനൊന്ന് ഫ്രൈ ആയി എടുക്കണം. അപ്പോൾ ജസ്റ്റ് വെന്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ നമുക്കതിലേക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചിക്കനൊന്ന് മറിച്ചും തിരിച്ചും ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്ക് അമ്മിണിക്കുട്ടിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ അമ്മിണിക്കുട്ടിയുടെ നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് രണ്ട് സ്പാച്ചുല യൂസ് ചെയ്തിട്ട് അമ്മിണിക്കുട്ടിനെ സൂക്ഷിച്ച് നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കാം. പതുക്കെ വെക്കണം, അല്ലെങ്കിൽ അമ്മിണിക്കുട്ടി കാലും കൈയും ഒക്കെ ഒടിഞ്ഞു പോവും. അപ്പോൾ സൂക്ഷിച്ചൊരു പ്ലേറ്റിലേക്ക് ആക്കാം. ഇപ്പോൾ നമ്മുടെ സുന്ദരി അമ്മിണിക്കുട്ടി റെഡിയായിട്ട്, ഇനി നമുക്കത് കുളിപ്പിച്ചെടുക്കണ്ടേ അമ്മിണിക്കുട്ടീനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഗ്രേവി റെഡിയാക്കാം. വേണ്ടി ഞാൻ മൂന്ന് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓണിയനും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ആ വഴണ്ട് പച്ചമുളക് ഒന്ന് മാറിക്കഴിഞ്ഞിട്ടാവട്ടെ.
അപ്പൊ അതിലേക്ക് നമ്മുടെ ഓണിയൻ, രണ്ട് ഒരു മീഡിയം സൈസ്ഡ് ഓണിയനാണ് ഞാൻ ഒന്ന് ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിട്ട് കൊടുക്കുക. നമുക്ക് ചില്ലി ചിക്കനിലൊക്കെ നമ്മൾ എങ്ങനെ കട്ട് ചെയ്യുന്നത് ആ ഒരു ടൈപ്പിൽ സ്ലൈസ് ചെയ്താലും ചൊപ്പ് ചെയ്താലും ആ ഒരു എന്താ പറയുക ഇത് കിട്ടില്ല, ഭംഗി കിട്ടില്ല, ടേസ്റ്റ് ഉണ്ടാവില്ല. അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ എന്നും ഇടുന്ന പോലെ, പിന്നെ ക്യാപ്സിക്കം, ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് ഇട്ട് കൊടുക്കാം സെയിം സൈസിൽ കേട്ടോ. രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓവറായിട്ട് സോൾട്ട് ചെയ്യേണ്ട കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം, കാശ്മീരി അല്ലെങ്കിൽ എരിവുള്ളതായാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ സോയ സോസ് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ വീട്ടിൽ, സോയ സോസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സോയ സോസ് ഇല്ലെങ്കിലും ഓക്കെ, നമുക്ക് ടൊമാറ്റോ സോസ് മാത്രം യൂസ് ചെയ്തിട്ട് ഇത് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇപ്പം ഞാൻ ഒഴിച്ചത്, നമ്മുടെ ആദ്യം നമ്മൾ ചിക്കൻ കുക്കറിൽ വെച്ചപ്പോൾ കുറച്ച് ഞാൻ സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ചിക്കൻ്റെ. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ അമ്മിനെക്കുട്ടി ഒന്ന് സുന്ദരിയാക്കി എടുക്കണ്ടേ, അപ്പോൾ മുടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുടിക്ക് ഞാനൊന്ന് മല്ലിയില ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ കണ്ണ് നമ്മുടെ കരയാമ്പൂലേ ഗ്രാമ്പു അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുണ്ട് വേണ്ടേ, നല്ല സുന്ദരിയാക്കണ്ടേ, അപ്പോൾ ക്യാരറ്റ് ഞാൻ കട്ട് ചെയ്ത് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്റ്റിക്കിൽ ഞാൻ അമ്മിണിക്കുട്ടിയുടെ തല എവിടെ നിന്ന് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ. ഇനി നമുക്ക് അമ്മിണിക്കുട്ടിനെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. ആ ഗ്രേവി എല്ലാം ഞങ്ങളുടെ അമ്മിണിക്കുട്ടി മേത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അമ്മിണിക്കുട്ടിനെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.